ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കും. അതിലേക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടു അതും നന്നായി നന്നായി വഴന്നു കഴിയുമ്പോൾ അരി നീളത്തിൽ അരിഞ്ഞ പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലേക്ക് നന്നായി വഴക്കും. എല്ലാ പച്ചക്കറികളും ഇട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കും. ഇവിടെ ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നീ പച്ചക്കറികളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയതിനു ശേഷം 1-1.5 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ എന്നിട്ട് നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുക. സോസ് ഒഴിച്ച് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് 2 കൈ വെച്ച് മിക്സ് ചെയ്യുക. 2 കൈ ഉപയോഗിച്ച് തന്നെ ഹൈ ഫ്ലെയിമിൽ നന്നായി പൊക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1 സ്പൂൺ വിനാഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. നൂഡിൽസ് റെഡി.